സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്ന് 2019 ഡിസംബർ 26 മലപ്പുറത്ത് കണ്ട സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യം പ്രദർശിപ്പിക്കുക. ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. 1. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്ന് ആകാശ കാഴ്ചകൾ കാണാനുള്ള സ്ഥലം മലപ്പുറമായി ക്രമീകരിക്കുക. 2. സെർച്ച് വിൻഡോ ഉപയോഗിച്ച് സൂര്യനെ സ്ക്രീനിന്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക. 3. തീയതി 2019 ഡിസംബർ 26 എന്നും സമയം രാവിലെ 9:30 എന്നും ക്രമീകരിക്കുക. 4. സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ _malappuram.png എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ നിന്ന് എഡ്യൂക്കേഷൻ മെനുവിൽ സ്റ്റെല്ലേറിയം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആകാശക്കാഴ്ചകൾ കാണാനുള്ള സ്ഥലം മലപ്പുറമായി ക്രമീകരിക്കണം. അതിനുവേണ്ടി ഈ മൗസ് പോയിന്റർ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ടൂൾ ബോക്സ് പ്രത്യക്ഷപ്പെടും. അതിന് താഴെ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ടൂൾ ബാർ അവിടെ സ്ഥിരമായി നിൽക്കുന്നു. അതുപോലെ താഴെയുള്ള ഈ ടൂൾ ബാർ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ത്രികോണത്തിൽ, ഏറ്റവും താഴെ കാണുന്ന ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ചതുരമായി മാറും. അപ്പോൾ ഈ രണ്ട് വിൻഡോകളും ഇവിടെ പൂർണ്ണമായി അവിടെ തന്നെ സ്ഥിരമായി നിൽക്കുന്നത് കാണാം. മലപ്പുറമായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ ലൊക്കേഷൻ വിൻഡോ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ഈ ജാലകത്തിൽ ഇവിടെ സെർച്ച് എന്ന ഭാഗത്ത് നമുക്കിവിടെ മലപ്പുറം എന്ന് ടൈപ്പ് ചെയ്യാം. മലപ്പുറം എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ നെയ്മോ ഓർ സിറ്റി എന്ന ഭാഗത്ത് മലപ്പുറം എന്ന് വന്നിട്ടുണ്ട്. ഈ ജാലകം ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറമാണ്. ഇനി സമയം, ഡേറ്റ് ആൻഡ് ടൈം വിൻഡോ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിന്റെ സമയം ക്രമീകരിക്കാനുള്ള ജാലകമാണിത്. ഇവിടെ 2019 ഡിസംബർ 26 എന്നാണ് നൽകേണ്ടത്. ഞാനിവിടെ 2019 എന്നും ഡിസംബർ 26 സമയം നമുക്ക് 9:30 എന്നാണ് ആക്കേണ്ടത്. അതിവിടെ ക്ലിക്ക് ചെയ്ത് 9:15 ഞാനിപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് സൂര്യനെ ഇവിടെ കാണുന്നുണ്ട്. ഇത് മധ്യഭാഗത്തായിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്ക് വെക്കാം. അതല്ല, നമുക്ക് സൂര്യനെ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഈ സെർച്ച് വിൻഡോയിൽ സൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുന്നതോടുകൂടി അത് ഈ സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായിട്ട് വരുന്നത് കാണാം. മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ സൂം ചെയ്യാൻ കഴിയും. നോക്കൂ, സൂം ചെയ്യുന്ന സമയത്ത് ഇവിടെ സൂര്യഗ്രഹണം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് 9:30 ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് വീണ്ടും ഈ ടൈം വിൻഡോയിൽ പോയതിന് ശേഷം ഇവിടെ വരുത്തുന്ന മാറ്റം നോക്കൂ. ഇവിടെ മാറ്റം വരുത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ സ്ക്രീനിൽ അപ്രത്യക്ഷമാവുന്ന സമയത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെന്ററിലേക്ക് തന്നെ കൊണ്ടുവരാം. 9:30, അപ്പോൾ 9:30 ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ പ്രിന്റ് സ്ക്രീൻ എടുക്കുന്നതിന് വേണ്ടി കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ ബട്ടൺ അമർത്തിയാൽ മതി. ആ സമയത്ത് ഒരു പ്രിന്റ് സ്ക്രീൻ ജാലകം വന്നിട്ടുണ്ടാവും. നമുക്കതിൽ പേര് നൽകി സേവ് ചെയ്യേണ്ടതുണ്ട്. നമുക്കിതിവിടെ ക്ലോസ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ഈ ക്ലോസിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രിന്റ് സ്ക്രീൻ എടുത്തത് നമ്മളുടെ പിക്ചേഴ്സ്, സാധാരണ പിക്ചേഴ്സിലാണ് ഇത് വരാറുള്ളത്. ആ പ്രിന്റ് സ്ക്രീൻ ഏറ്റവും അവസാനമായിട്ട് ഇത് അതിൻ്റെ ടൈമോട് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട്. ഇതിന് നമുക്ക് പേര് നൽകാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _malappuram എന്നാണ് പേര് നൽകേണ്ടത്. രജിസ്റ്റർ നമ്പർ _malappuram എന്ന് പേര് നൽകി ആ റീനെയിം ചെയ്തു. ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യണം. നോക്കൂ, ഇതാണ് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ ജാലകത്തിൻ്റെ ആ ചിത്രമാണ് ഇവിടെ കാണുന്നത്.